உலகம் துறக்கணே ஆத்மாவின் சக்தி நல்கேணமே வேகம் வரேணமே ஸ்நேகம் பகரணமே ஆத்மாவிருந்து தொடேணமே ஆராதனே என் இயேசுவே യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്യത്ഭുതമായ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് ഈ ഒരു വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ നമുക്കിപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 9:16 പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രമാണ്. ഈ സമയം ദൈവവചനത്തിന് മുമ്പിൽ ആദരവോടും വലിയ ഹൃദയത്തുറവയോടും എളിമയോടും കൂടെ നമ്മൾ വ്യാപരിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ ഒരു സീരിയൽ കാണുന്നത് ലാഘവബുദ്ധിയോടെ കാണരുത് മക്കളെ. വലിയ ആദരവോടെ ദൈവവചനത്തെ നമ്മൾ സമീപിക്കണം. ആത്മീയ കാര്യങ്ങളെ, അതിൻ്റെ പവിത്രതയിൽ നമ്മൾ സമീപിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധി വ്യക്തികൾക്ക് ഒരു ധാരണയുണ്ട്, ടി വിയിൽ വചനം കണ്ടാൽ എന്താണ് പ്രയോജനം, ടി വി വചനം കണ്ടാൽ അങ്ങനെ ഇടപെടും, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ ചിലപ്പോൾ ദൈവം ഇടപെടുകയൊക്കെ ചെയ്യാതിരിക്കും. എന്നാൽ ടി വിയിലൂടെ വചനം കേട്ടാൽ, ഒരു കാസറ്റിൽ വചനം കേട്ടാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു വചന പ്രഘോഷണം അങ്ങനെ കേട്ടാൽ ദൈവം ഇടപെടുമോ? പല ആളുകളുടെ ഉള്ളിൽ അത് ഇന്നും മനസ്സിലാകാതിരിക്കുകയാണ്. ഇത് ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് റാണി ആന്റണി. ഞാൻ ആലപ്പുഴ ചാത്തനാട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. 2012 ജൂലൈ മാസത്തിൽ അവധിക്ക് വന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ കാണപ്പെട്ടു. അത് മെഡിക്കൽ ട്രസ്റ്റിൽ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ നീഡിൽ ബയോപ്സി എടുത്തപ്പോൾ ഒരു സാധാരണ തൈറോയ്ഡ് മുഴയാണ്. അതിൻ്റെ ഗ്രോത്ത് വളരെ ചെറിയ രീതിയിലേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത ലീവിന് വരുമ്പോൾ സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്ന് എനിക്കൊരു 4 മാസത്തിനകത്ത് തന്നെ എപ്പോഴും പനിയും ചുമയും ഒച്ചയടപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഡോക്ടറുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മലയാളി ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ആ ഗ്രോത്ത് ഒത്തിരി പെട്ടെന്ന് തന്നെ വളരുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് നമുക്ക് ഒരു മുഴയല്ലേ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ പോലും പേടിയായിരുന്നു എനിക്ക്. സർജറി ചെയ്യാനുള്ള ധൈര്യം, എൻ്റെ ബന്ധുക്കളൊക്കെ നാട്ടിലാണ്, എന്നാലും എൻ്റെ സിസ്റ്ററും ഭർത്താവും മാത്രമേ അവിടെ ഉള്ളായിരുന്നു. എന്നിട്ടും എങ്ങനെയോ ധൈര്യം കിട്ടി, ഞാൻ സർജറിക്ക് വേണ്ടി തയ്യാറായി. ആ സർജറി കഴിഞ്ഞ് 12 ഡിസംബർ മാസത്തിലായിരുന്നു സർജറി. സർജറി കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു. അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ ഒരുപാട് തകർന്നു പോയി. എനിക്ക് 3 മക്കളാണുള്ളത്, ഒരു വീട് സ്വന്തമായിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു സാരമില്ല, വിഷമിക്കണ്ട, ഓരോരുത്തരും ക്യാൻസറിൻ്റെ അവസാന ഘട്ടത്തിലാണ് രോഗം തിരിച്ചറിയുന്നത്, നീ ഭാഗ്യവതിയാണ്, ദൈവം നിനക്ക് നേരത്തെ ഇതെല്ലാം കണ്ടെത്തി തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത ഓപ്പറേഷന് വേണ്ടി പിന്നെ ആ തൈറോയ്ഡ് ഗ്ലാൻഡ് മുഴുവൻ എടുത്ത് കളയണം, അതിനുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത ഓപ്പറേഷൻ ആരോഗ്യം പെട്ടെന്ന് വീണ്ടെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഓപ്പറേഷനും പെട്ടെന്ന് തന്നെ ചെയ്തു. പിന്നെ റേഡിയേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ ഗംഗാധരനെ കണ്ടു, അതെല്ലാം ചെയ്തു. വീണ്ടും ചെക്കപ്പിന് തിരിച്ച് വീണ്ടും ഞാൻ അബുദാബി ചെന്നപ്പോൾ ചെക്കപ്പിന് എന്ന സമയത്ത് ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് അവിടുത്തെ ഒരു ഫേമസ് ഓങ്കോളജിസ്റ്റാണ് എന്നോട് പറഞ്ഞു റാണി ബ്രസ്റ്റിലും ഒരു മുഴ കാണുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ആ സമയത്താണ് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, പിന്നെ അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണാൻ പറ്റും, അതിൽ സേവർക്കാൻ വട്ടായിലച്ചൻ്റെ പ്രാർത്ഥനയുണ്ട് റാണി, അതെന്നും കേൾക്കണം എന്ന് പറഞ്ഞു. ഇവർക്ക് ശരിക്കും വിദേശ രാജ്യത്തായതുകൊണ്ട് പക്ഷേ നമ്മൾ ശാലോമി കാണുന്നവർ ചില കാണാതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ട് അതിനകത്ത് വട്ടാലച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്നൊരു ഉപദേശം ഇവർക്ക് കിട്ടി. എന്നിട്ട് അങ്ങനെ ഞാനത് കേൾക്കുമായിരുന്നു. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇത് മാറുമോ എന്നുള്ള സംശയമായിരുന്നു. അപ്പോഴാണ് ഈ ബ്രസ്റ്റിൽ മുഴയുണ്ടെന്ന് പറഞ്ഞത്. അന്ന് രാത്രി ഞാൻ എൻ്റെ റൂംമേറ്റ് ഉറങ്ങാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. ആ പുള്ളിക്കാരത്തി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ അഭിഷേകാഗ്നി കേട്ടത്. അന്നത്തെ എനിക്ക് കിട്ടിയതിൽ അന്ന് ഒരു വല്യമ്മയുടെ സാക്ഷ്യമായിരുന്നു. ആ സാക്ഷ്യം ഒരു ക്യാൻസർ രോഗിയെ അച്ഛൻ പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും എത്രയും ദയുള്ള മാതാവും ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരുന്നു. ഞാൻ അന്ന് വരെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതെങ്ങും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കരഞ്ഞുകൊണ്ട് തന്നെ ഞാനും അത് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും എത്രയും ദയുള്ള മാതാവും ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നോട് മാമോഗ്രാം ചെയ്യാൻ പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നാളത്തെ ടെസ്റ്റിൽ മാമോഗ്രാം ചെയ്യുമ്പോൾ ആ മുഴ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഈ സെഹിയോനിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മാമോഗ്രാമിന് ചെന്നു. എന്തായാലും ഭാഗ്യത്തിന് അവിടെ ഒരു പത്തനംതിട്ട എന്നുള്ളൊരു അസിസ്റ്റൻ്റ് മലയാളിയായിരുന്നു. മാമോഗ്രാം ടെസ്റ്റ് നടത്തിയ ഉടനെ അവരോട് പറഞ്ഞു, ഡോക്ടർക്ക് തെറ്റുപറ്റിയോ, മുഴ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ടും അവിടെ ഫേമസ് ഓങ്കോളജിസ്റ്റ് പറഞ്ഞതായത് കൊണ്ട് ഒന്നുകൂടി എന്നെ സ്കാനിങ്ങും ചെയ്തു. ആ സ്കാനിങ്ങിലും ബ്രസ്റ്റിന്റെ സ്കാനിങ്ങിലും ആ മുഴ അവിടെ കണ്ടില്ല. യേശുവേ സോസ്ത്രം, യേശുവേ നന്ദി. നോക്ക് സഹോദരങ്ങളെ, ഇപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സ്കാനിങ്ങിന്റെ ഫുൾ മെഡിക്കൽ റിപ്പോർട്ട് ആയിട്ടാണ് ഈ കുടുംബം ഇപ്പൊ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് മെഡിക്കൽ റിപ്പോർട്ട് വെറുതെ വന്നിരിക്കുന്നല്ല, മെഡിക്കൽ ആദ്യത്തെ റിപ്പോർട്ടുകളും പിന്നെ ബാക്കിയുള്ള എല്ലാ സൗഖ്യം അവിടുത്തെ റിപ്പോർട്ടുകളായിട്ടാണ് അവര് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് വിശ്വാസം, ഭയങ്കര വിശ്വാസമായി. പിന്നെ തൊട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി ഇത് കേട്ടോണ്ടാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 6 മാസം കഴിഞ്ഞായിരുന്നു അടുത്ത റേഡിയേഷനും എൻ്റെ തുടർന്നുള്ള സ്കാനിങ് ഒക്കെ വെച്ചിരുന്നത് തൊണ്ടയിലെ മുഴയ്ക്ക്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അസുഖം പൂർണ്ണമായും സുഖപ്പെടുത്തി തന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ അഭിഷേകനെ പ്രോഗ്രാം അത്ര വിശ്വാസമൊന്നുമില്ല. അങ്ങനെ കണ്ടുകൊണ്ട് സമയത്ത് അതിനകത്തൊരു സാക്ഷ്യം, പട്ടാഴ്ചം പറഞ്ഞൊരു സാക്ഷ്യം കേട്ട് അത് എത്രയും തന്നെ മാത്രം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ക്യാൻസർ സൗഖ്യം പ്രാപിച്ചൊരു സാക്ഷ്യം കേട്ട്, വരൾച്ചയുടെ കാലത്ത് മഴക്കാർ എന്നതുപോലെ ഈ സഹോദരി അതങ്ങ് ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റ് പിന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലത്തോട്ട് വലത്തോട്ട് നന്നായിട്ട് അനങ്ങി, നന്നായിട്ട് അനങ്ങി, കൈയടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുക. സ്തുതിക്കപ്പെടുമാറാകട്ടെ, സ്തുതിക്കപ്പെട്ടിരട്ടെ, അങ്ങേ തിരുനാമമെന്ന് സ്തുതിക്കപ്പെട്ടിരട്ടെ. സ്തുതിക്കപ്പെടുമാറാകട്ടെ, സ്തുതിക്കപ്പെട്ടിരട്ടെ, അങ്ങേ തിരുനാമമെന്ന് സ്തുതിക്കപ്പെട്ടിരട്ടെ. കൈകൾ ഉയർത്തിയടിച്ച് സ്തുതിക്കപ്പെടുമാറാകട്ടെ, സ്തുതിക്കപ്പെട്ടിരട്ടെ, അങ്ങേ തിരുനാമമെന്ന് സ്തുതിക്കപ്പെട്ടിരട്ടെ, അങ്ങേ തിരുനാമമെന്ന്. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുറന്ന് തീഷ്ണതയോടെ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കാം. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ആ റൂമിൽ, ആ വീട്ടിൽ, ആ സ്ഥാപനത്തിൽ, ആ കൂട്ടായ്മയിലേക്ക് അതിശയകരമായി വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ സർവ്വതും സമർപ്പിക്കുക. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ആ ഭവനം മുഴുവൻ കേൾക്കാവുന്ന വിധം, ആ പ്രദേശം മുഴുവൻ കേൾക്കാവുന്ന വിധം ശക്തിയോടെ ഓരോരുത്തരും അതരം തുറന്ന് ഉറക്ക കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
കർത്താവേ, അഭിഷേകത്തിന്റെ അത്ഭുത ശക്തി, ഉണർവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കാൻ കർത്താവേ തിരുവുള്ള മാറണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, എല്ലാ ക്ഷീണിതരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ, എല്ലാ തകർന്ന കുടുംബങ്ങളിൽ നിന്ന് അതിശയശക്തി വ്യാപരിക്കട്ടെ, രോഗങ്ങളതിന് ആധിപത്യങ്ങൾ തകരട്ടെ, എല്ലാ കഠിന ഹൃദയങ്ങളും മാനസാന്തരത്തിന് അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. ഉറക്കെ പറയാ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് സമ്പത്ത് തലമുറകളോളം നിലനിൽക്കാൻ. നിയമാവർത്തന പുസ്തകം 5:10 എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഒരാഗ്രഹമാണത്. തലമുറ തലമുറകളോളം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഉയർച്ച എനിക്കും നിങ്ങൾക്കും തരണം എന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് നിരവധി വ്യക്തികളുടെയും അനേകം കുടുംബങ്ങളുടെയും വലിയ ഒരു പ്രശ്നമാണ് കിട്ടുന്ന സമ്പത്ത് നിലനിൽക്കുന്നില്ല, സമ്പത്ത് കുടുംബത്തിന് പ്രയോജനപ്പെടുന്നില്ല, എല്ലാം തകർന്നു പോവുകയാണ്, ഒക്കെ കടബാധ്യത വരികയാണ്, അല്ലെങ്കിൽ അപ്പനായിട്ട് സമ്പാദിച്ചു മക്കളായിട്ട് നശിപ്പിച്ചു. ഇങ്ങനെ 100,000 തരത്തിലുള്ള ദുഃഖങ്ങൾ സമ്പത്തിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ ഹല്ലേലൂയ. ചില ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഒരു കുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴി. ഒരു തലമുറയിൽ കുറേ സമ്പത്തുണ്ടായി, അടുത്ത തലമുറയിൽ പെരിയ ദാരിദ്ര്യം. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് തലയുയർത്തി നോക്കുക, ഒരു 4-5 തലമുറകളായി കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഐശ്വര്യത്തിൽ നിലനിന്ന കുടുംബങ്ങൾ എണ്ണി നോക്കുകയെ വളരെ ചുരുക്കം കുടുംബങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു തലമുറയിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ അടുത്ത തലമുറ തകർച്ച, ഒരു തലമുറ ഉയർച്ച വന്നാൽ അടുത്ത തലമുറ താഴ്ച, ഒരു കുന്നു കഴിഞ്ഞാൽ ഒരു കുഴിയുന്ന് എന്നിട്ട് ഒരു പഴഞ്ചൊല്ലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ പഴഞ്ചൊല്ല് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവവചനപ്രകാരമുള്ള ഒരു സത്യമല്ല. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത്? ഒരു കുന്നു കഴിഞ്ഞാൽ ഒരു കുഴി എന്നാണ് പഠിപ്പിക്കുന്നത്. ആർക്കാണ് കുഴി? ആരുടെ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ദൈവത്തിന്റെ വചനം നിയമാവർത്തന പുസ്തകം 22:13 ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവത്തിൻ്റെ വചനം സകല കാലത്തുമുള്ള സകല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഒരു നിത്യസത്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണത്? ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ശ്രവിച്ച് അവ നീ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല, ഒരിക്കലും അധോഗതിയില്ലാത്ത ഉയർച്ച, ഒരിക്കലും ക്ഷയമില്ലാത്ത ഐശ്വര്യം നമ്മുടെ ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ സ്ഥിതി അതാണ് മക്കളെ. കഷ്ടപ്പെടുന്നു, ഓടുന്നു, ചാടുന്നു, മറിയുന്നു, എങ്ങനെയെങ്കിലും വാരിക്കൂട്ടുന്നു, അതെല്ലാം ഇതാ കാറ്റിനെ പിടിക്കാൻ ഓടിവരെ പോലെ ആകുന്ന സ്ഥിതിയല്ലേ ഉള്ളത്? 2 ദിന വൃത്താന്തത്തിന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ ഒരു ദൈവ പൈതലിന്റെ ചരിത്രമുണ്ട്. ഉസ്സിയാ രാജാവ്,
അവൻ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ രാജാവായി മാറിയ ഒരു ദൈവഭൈതൽ. അവനെ ദൈവവചനം അഭ്യസിപ്പിച്ച സക്കറിയ ഉണ്ടായിരുന്നതോളം കാലം അവൻ കർത്താവിൻ്റെ വചനത്തെ കണിശമായി അനുസരിച്ചു. അവൻ കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ചിടത്തോളം കാലം ദൈവം അവൻ ഐശ്വര്യം നൽകിക്കൊണ്ടേയിരുന്നു. അവൻ വലിയ അധിപതിയായി മാറി. അവൻ സാമ്രാജ്യ ശക്തി പോലെ അവൻ അനേക രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി. എല്ലാവരും അവന് കപ്പം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. പക്ഷേ അവൻ അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ നിശ്ചിത ഘട്ടത്തിൽ വെച്ച് ദൈവവചനം ലംഘിച്ച് അവൻ്റെ അവസാനത്തെ സ്ഥിതി, അവൻ 52 വർഷം ഇസ്രായേൽ ഭരണം നടത്തി. അവസാനം കുഷ്ഠരോഗിയായി, അവസാനം ആർക്കും വേണ്ടാത്തവനായി, സ്വന്തം ജനങ്ങളൊന്നും സന്ദർശിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവനായി, കുഷ്ഠം പിടിച്ച് അവൻ ആർക്കും വേണ്ടാത്തവനായി മരിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് 2 ദിനവൃത്താന്തം 26-ാം അധ്യായം ഉസ്സിയായെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചീഞ്ഞളിഞ്ഞ പദാർത്ഥം പോലെയും ചിതലരിച്ച വസ്ത്രം പോലെയും ഇതോ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന മനുഷ്യരുടെ ആ കൂട്ടത്തിൽപ്പെട്ട് അവനിവിതാ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിവിടെ നീങ്ങിപ്പോയി കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെയാണ് നിരവധി വ്യക്തികളുടെ ഉയർച്ചയും താഴ്ചയും. ഒരു കാലത്തൊരു ഉയർച്ച, പിന്നെ താഴ്ച. എങ്ങനെ ഈ താഴ്ച? എവിടെ നീ നാശം? എവിടെ നീ പരാജയം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ ഒരു രഹസ്യം ദൈവവചനം പറഞ്ഞിരിക്കുന്നതിനെയാണ്. ഉയർന്ന് കുറച്ചു കഴിയുമ്പോൾ സാത്താൻ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് ദൈവവചനം ലംഘിക്കാൻ ഒരു പ്രേരണ തരും. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ അനിയൻ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ ദേഷ്യപ്പെടരുത്, അതെ വിഷു വരിക, ഞായറാഴ്ച ദിവസം നല്ല കച്ചവടം കിട്ടും, അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും തുറക്കണില്ല, ഈ ഞായറാഴ്ച സ്പെഷ്യൽ ഞായറാഴ്ചയാണ്, അന്ന് ഞാനത് തുറക്കട്ടെ. അതെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വരുന്നുണ്ട്, ഞായറാഴ്ച നല്ല കച്ചവടം കിട്ടുന്ന ദിവസമാണ്, എല്ലാവരും വരും, വേറെ ദിവസമൊന്നും വേണ്ട, ഒരു എക്സെപ്ഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും തോന്നി ഒന്നൊരു എക്സെപ്ഷൻ കൊടുത്തേക്കാന്ന്. ഞാൻ കൊടുത്തില്ല, എന്നാലും തോന്നുക. എന്താ, പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്താണ് അതിൻ്റെ പുറകിലിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്, പിശാചാണോ? ഇവന് ദൈവം നൽകാൻ ഉദ്ദേശിച്ച തലമുറ തലമുറകളോളമായി നിലനിൽക്കേണ്ട വലിയ സമ്പത്ത് കൊടുക്കാൻ ദൈവം നിൽക്കുമ്പോൾ പിശാച് വരികയാണ്. പിശാച് വന്നിട്ട് ചെറിയ ചെറിയ ആ ചെമന്ന പയറുപായസം പോലെ ഓരോന്ന്, ആ യേശാവിനെ കാണിച്ച പയറുപായസം പോലെ ഓരോന്ന് കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു വചനം ലംഘിക്കാൻ വേണ്ടി നിർബന്ധിക്കുക, സമ്മർദ്ദത്തിലാക്കുക. ഇതേ പ്രധാന ദിവസമല്ലേ, ഇതേ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവമല്ലേ, മറ്റുള്ളവർക്ക് ഉപകാരമല്ലേ, വചനം ലംഘിക്കാൻ വേണ്ടി ഒരു 100,000 നന്മകളുടെ പേര് പറഞ്ഞ് പിശാച് ചെമന്ന പയറുപായസവുമായി നിന്റെ അരികൾ വരും. അത് ആദ്യകാലത്തൊന്നുമില്ല, ഇത്തിരി ലെവലായി കഴിയുമ്പോൾ പിന്നെ സഭയുടെ പ്രബോധനം വിഷയമല്ല, ബൈബിളും വിഷയമല്ല, ധ്യാനവും വിഷയമല്ല, വൈദികരും വിഷയമല്ല, അപ്പനും അമ്മയുടെ വാക്കുകളും വിഷയമല്ല, അങ്ങനത്തെ ഒരു പ്രായവും അങ്ങനത്തെ ഒരു സ്ഥിതിയും വരും മക്കളെ. അന്ന് നീ ഓർക്കണം, നിന്റെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ അരീവിയുടെ സ്വരമല്ല, നിന്നെ നശിപ്പിക്കുന്ന പിശാചിന്റെ സ്വരമാണത്. നിയമാവർത്തന പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 18 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നമ്മുടെ ദൈവം ഒരപ്പൻ മകനോട് എന്നതുപോലെ ക്ഷമാപൂർവം തൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കുന്ന ഒരു ദൈവവചന ഭാഗമുണ്ട്. നിയമാവർത്തനം 17-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങൾ. നമ്മുടെ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവി പുരോഹിതന്മാരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം. നീ ഒരു കുടുംബനാഥനായി കഴിയുമ്പോൾ, നീ ഒരു കുടുംബനാഥയായി മാറി കഴിയുമ്പോൾ, നീ ഒരു നല്ല ജോലിക്കാരനായി കഴിയുമ്പോൾ, നീ ഒരു ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ, നീ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ, നീ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാകുമ്പോൾ, നീ വലിയ പ്രസ്ഥാനത്തിൻ്റെ ലീഡറാകുമ്പോൾ, നീ MLA ആയി കഴിയുമ്പോൾ, MP ആയി കഴിയുമ്പോൾ, ഭരണകർത്താവാകുമ്പോൾ, നീ നേതാവായി കഴിയുമ്പോൾ, നീ ഒരു വൈദികനായി കഴിയുമ്പോൾ, ഒരു പാസ്റ്ററായി കഴിയുമ്പോൾ, ഒരു ഉപദേശിയായി കഴിയുമ്പോൾ, നീ ഒരു മദറായി കഴിയുമ്പോൾ, നീ ഒരു സ്ഥാനത്താക്കപ്പെടുന്ന സമയത്ത്, നീ സ്വന്തം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീ നീക്കപ്പെടുന്ന സമയത്ത്, നീ ആദ്യം പോയി ലേവി പുരോഹിതന്മാരുടെ പക്കലുള്ള ആ നിയമ പുസ്തകത്തെ ഒന്ന് എഴുതി ഫുള്ളായിട്ടൊരു കോപ്പി നിന്റെ കയ്യിലേക്ക് നീ എടുക്കണം. നീ ആദ്യം തന്നെ ഒരു സമ്പൂർണ്ണ ബൈബിൾ അങ്ങോട്ട് വാങ്ങിക്കുക.
നിന്റെ കയ്യിൽ സ്വന്തമായി ഒരു സമ്പൂർണ്ണ ബൈബിൾ ഉണ്ട്. അത് ശ്രദ്ധാപൂർവം വായിച്ച് അതിൻ്റെ സകല മുക്കും മൂലയും നീ മനസ്സിലാക്കണം. എന്നിട്ട് അതിലെ ഓരോ വാക്കും തെറ്റിക്കാതെ സൂക്ഷിക്കണമെന്ന് ദൈവം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതാണ് 18 മുതലുള്ള വാക്യങ്ങൾ. രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവി പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം. അവൻ അത് സൂക്ഷിക്കണം. എഴുന്നേൽക്കുമ്പോഴും രാത്രിക്കും ഉച്ചയ്ക്കും കാണാവുന്ന വിധം കാണാൻ നല്ല ആ മേശപ്പുറത്ത് വെക്കണം. ഒരു ഓഫീസാണെങ്കിൽ ആ മേശപ്പുറത്ത് ഒരു സമ്പൂർണ്ണ ബൈബിൾ വെക്കുക. പേഴ്സണൽ റൂമിൽ പ്രധാന സ്ഥാനത്ത് സമ്പൂർണ്ണ ബൈബിൾ വെക്കുക. പ്രാർത്ഥിക്കുന്ന മുറിയിൽ പ്രധാന സ്ഥാനത്ത് സമ്പൂർണ്ണ ബൈബിൾ വെക്കുക. നീ അത് എന്നും നിന്റെ കൂടെ നീ സൂക്ഷിക്കണം. അടുത്തത്, തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം. എന്നിട്ട് രാവിലെ എടുത്ത് വായിച്ചു നോക്കുക. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിനടുത്ത് വായിച്ചു നോക്കുക. വെറുതെ ഒരു ചടങ്ങല്ല. എൻ്റെ ദൈവം എന്താണ് എൻ്റെ ഈ സ്ഥാനത്ത് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ നീ ശ്രദ്ധാപൂർവം വചനത്തിലെ ഓരോ ഭാഗങ്ങളും ആദരപൂർവ്വം വായിച്ച് വചനം നിന്റെ ജീവിത പ്രമാണമായി മാറണം. അങ്ങനെ തൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും അവൻ്റെ പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും. ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് കഴിഞ്ഞാൽ മകൻ്റെ കാലം വരുമ്പോൾ കൊട്ടാരവിപ്ലവം ഉണ്ടായി അഭയാർത്ഥിയെപ്പോലെ ഓടുകയോ അല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് അവിടെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുകയോ ഒന്നും ചെയ്യാൻ ഇടവരാത്ത വിധം നീ കഴിയുമ്പോൾ നിന്റെ മക്കൾ രാജ്യസ്ഥാനത്ത് വരും. നീ നിന്റെ മക്കൾ കഴിയുമ്പോൾ അവരുടെ മക്കൾ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കും. അങ്ങനെ നീയും നിന്റെ മക്കളും മക്കളുടെ മക്കളും തലമുറകളായി ഈ സിംഹാസനത്തിൽ ഇരുന്ന് എൻ്റെ ജനത്തെ ഭരിക്കാൻ നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതകാലത്ത് നീ ദൈവവചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിന്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ തലമുറകളായി ഐശ്വര്യത്തിലിരിക്കാൻ നിന്നോട് നിന്റെ ദൈവം ഇന്ന് കൽപ്പിക്കുകയാണ്. നീ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണം. എന്നിട്ട് ഈ വചനത്തിലെ ഒരു വചനം പോലും ലംഘിക്കാതിരിക്കാൻ നിന്റെ ഹൃദയത്തിൽ നീ ഒരു ഉത്സാഹമെടുക്കണം. നീ മരിക്കുന്നതിന് മുമ്പ് ഈ ബൈബിളിലെ ഓരോ വചനവും ലംഘിക്കാൻ സാത്താൻ ഏതെങ്കിലും വിധത്തിൽ പ്രേരണ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയാ? ഈ കുടുംബത്തിന് നാശം ഉണ്ടാക്കാൻ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ സമ്പത്ത്, ഈ തലമുറ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനം, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിലെങ്കിലും നശിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാലത്തെങ്കിലും നശിക്കണം. അങ്ങനെ നശിപ്പിക്കുന്ന, കൊല്ലാനും മോഷ്ടിക്കാനും വരുന്ന പിശാചാണ് വചനം ലംഘിക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നീയും നിനക്ക് ശേഷം നിന്റെ മക്കളും നിന്റെ മക്കൾക്ക് ശേഷം മക്കളുടെ മക്കളും അങ്ങനെ തലമുറകളായി സ്ഥിരമായി ഐശ്വര്യം ആസ്വദിക്കാൻ ഇന്ന് നിനക്ക് പാപം ചെയ്യാൻ അവസരമുള്ള ഈ സമയത്ത് നീ പാപം ചെയ്യാതിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 31:10 പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുകയും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു പക്ഷേ നീ വലിയ സ്ഥാനത്താണ്, നീ പറഞ്ഞ ആരും നിന്നെ ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ നീ ചെയ്ത സാരമില്ലെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണെങ്കിൽ പോലും ശരി, ചെയ്യരുത്, ചെയ്യരുത്. ദൈവവചനം നിരോധിച്ചിട്ടുള്ള ഒരു വഴിയിലൂടെ നടക്കരുത്. നീ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ചെല്ലുമ്പോൾ പാർട്ടി ചെല്ലുമ്പോൾ ലേശം കുടിച്ചേക്കാം, അല്ലെങ്കിൽ ലേശം കമ്പനി കൂടിയേക്കാം, എല്ലാവരും വേണ്ടേ ഭയങ്കര വിശ്വസനായി ജീവിച്ചാൽ മതിയോ? ഇങ്ങനത്തെ ബോഷ്ക് ചിന്തകളിൽപ്പെട്ട് സാത്താൻ ഒരുക്കുന്ന കെണിയിൽ പോയി നീ കുടുങ്ങരുത്. വീണ്ടും നിയമാവർത്തന പുസ്തകം 12:28 ഈ കാര്യം തന്നെ ഒന്നും കൂടി അടിവരയിട്ട് ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സ് വെക്കണം. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കുമായി നന്മയുണ്ടാവും. നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഈ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്കായി നൽകിയിട്ടുള്ളത്. ഒന്നുറകെ പറഞ്ഞേ ഹാലേലുയ്യ. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു ചെറിയ കാര്യത്തിനായിരിക്കും വചനം ലംഘിക്കാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയായിരിക്കാം. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വചനം ലംഘിക്കാൻ നാം നിർബന്ധിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തലമുറ തലമുറയായി നമുക്കും നമുക്ക് ചേർന്ന മക്കൾക്കും എന്നും നന്മയുണ്ടാകാൻ, എന്നും ഉയർച്ച ഉണ്ടാകാനുള്ള ദൈവത്തിന്റെ ഇടപെടലാണ് അതുവഴി ക്ഷയിച്ചു പോകുന്നത്. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പാപം ചെയ്യാതെ ജീവിക്കുന്നതിന് വിലയുണ്ട്. എന്റെ കൽപ്പനകൾ കേട്ട് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുന്നവരോട് ആയിരം തലമുറ വരെ കരുണ കാണിച്ച് അനുഗ്രഹിച്ച് സ്ഥിരമായ ഐശ്വര്യം നൽകുന്ന ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഞാൻ നിങ്ങളും അറിയണം. ഇരുകരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഓരോരുത്തരും ഹൃദയം തുറക്കുക. ദൈവത്തോട് പ്രദൈവമേ, അങ്ങയുടെ വചനങ്ങളെല്ലാം ശരിക്കും എത്ര നേരത്തെ പഠിക്കണം, എത്രയും പെട്ടെന്ന് പഠിക്കണം, അതിനെന്നെ അനുഗ്രഹിക്കണം. ഒരു ബൈബിൾ എടുത്ത് നന്നായി പഠിക്കാനുള്ള ഉത്സാഹം തരണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവേ, ഇപ്പോൾ ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം പഠിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി, ബൈബിളിലെ വചനം ലംഘിക്കാതെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പിതാവേ, പുത്രന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോരുത്തരുടെയും ഹൃദയവേദനകളും വേദനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഏറ്റവും കൂടുതലായി വചനം അനുസരിക്കാൻ ഉള്ള ഒരു നല്ല മനസ്സ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇപ്പോൾ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി ഉറക്കെ യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 യേശുവേ.